പരാജയങ്ങളും പരിഹാസങ്ങളും ചില മനുഷ്യർ ജീവിതത്തിന്റെ ഭാഗമായി ചേർത്ത് പിടിക്കാറുണ്ടെന്ന പഴഞ്ചൻ സംസാര ശകലങ്ങളെ മോട്ടിവേഷൻ കഥകളിൽ ആവോളം കേട്ട് കേട്ട് മടുത്തതായിരിക്കാം. പക്ഷേ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് അവയെ ചേർത്ത് പിടിക്കാത്ത മനുഷ്യർ വിരളമായിരിക്കാം. പലരിലും ചില പേരുകൾ സഹതാപത്തിന്റെ ചുഴികളിലേക്ക് ആഴ്ന്നു പോകുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു കുറവെങ്കിലും ബാക്കിവെക്കുന്നവരായി പോകാറുണ്ട് നാം എല്ലാവരും. അവിടെ നിന്നും നമ്മുടെ കുറവുകളെ കുറിച്ച് ആകുലതപ്പെടാൻ നാം ശ്രമിക്കാറില്ല. സ്വന്തം കുറവുകളെ ആലോചിച്ച് തകർന്നു പോയവരാണെങ്കിൽ ഒരിക്കലും ജീവിതത്തോട് പൊരുതാൻ ചില മനുഷ്യർക്ക് ഇന്നീ നാൾ വഴികളിൽ കഴിയില്ലായിരിക്കാം. ഇവിടെ ഒരു മനുഷ്യനെ ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞു വെക്കാം. 4 വയസ്സ് മാത്രമുള്ള ഒരാൺകുട്ടി ഒരിക്കൽ തന്റെ സഹോദരി അബദ്ധവശാൽ വാതിലടയ്ക്കുകയും ആ വാതിലിനിടയിൽ ആ 4 വയസ്സുകാരന്റെ നടുവിരൽ കുടുങ്ങിപ്പോവുകയും ഏകദേശം 1 സെന്റിമീറ്ററോളം ഭാഗം മുറിഞ്ഞു വീഴുകയും ചെയ്തു. കാലം അങ്ങനെ മുന്നോട്ട് പോയി. പിന്നീട് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൽ ഒരു പേരങ്ങനെ പ്രതിഭയുടെ പ്രതാപത്തിൽ ഉയർന്നു വരികയുണ്ടായി. പക്ഷെ തുടരെ തുടരെയുള്ള പരിക്കുകൾ മൂലം ആ പഴയ വിരൽ മുറിഞ്ഞ പയ്യൻ ക്രിക്കറ്റ് ലോകത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. പക്ഷെ ഓരോ തിരിച്ചുവരവുകൾക്കും എന്തെങ്കിലും ഒന്ന് ബാക്കി വയ്ക്കാൻ ഓർത്തു വയ്ക്കാൻ ആ പയ്യൻ കഠിനാധ്വാനം ചെയ്തിരുന്നു. 18 വയസ്സിൽ 2011 ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുകയും കടുത്ത പരിക്കുകൾ മൂലം 5 വർഷത്തിലധികം അദ്ദേഹത്തിന് ക്രിക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം കടന്നു വരികയും ചെയ്തു. പിന്നീട് 2017 ഓസ്ട്രേലിയൻ ടീമിലേക്ക് തിരിച്ചു വന്ന മനുഷ്യൻ 2019-2020 അവസാനത്തിൽ ലോകത്തിലെ തന്നെ ടോപ്പ് റാങ്കിംഗ് ബോളറായി പേര് ചേർക്കുകയുണ്ടായി. 2020 ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. പിന്നീട് 2020 ഏപ്രിൽ വിസ്ഡൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയറായി ഒരു പേര് ക്രിക്കറ്റ് ലോകം വാഴ്ത്തപ്പെടുകയുണ്ടായി. ഇന്ന് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലും വൈസ് ക്യാപ്റ്റനായി തിളങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. പണ്ട് മുറിഞ്ഞ വിരലുമായി ക്രിക്കറ്റ് ക്യാമ്പിലേക്ക് തന്റെ കുറവിനെ വകവെക്കാതെ കടന്നു ചെന്ന് ലോകമറിയുന്ന ഫാസ്റ്റ് ബോളറായി ഓൾറൗണ്ടറായി ലോക ക്രിക്കറ്റിനെ വിസ്മയിപ്പിക്കുന്ന ഒരു മനുഷ്യൻ പാട്രിക് ജെയിംസ് കമ്മിൻസ് അഥവാ പാറ്റ് കമ്മിൻസ്.